ഇസ്രാഫീൽ അലൈഹി സലാം ഒന്നാമത്തെ കാഹളത്തിലൂതി രണ്ടാമത്തെ കാഹളത്തിലൂതുമ്പോഴാണ് അന്ത്യനാൾ കഴിഞ്ഞ് എല്ലാവരും മഹ്ശറയിലേക്ക് നടക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അഫ്ഖാലഹ വഖാല അൽഇൻസാനു മാലഹ يَوْمَئِذٍ تُحَدِّثُ أَخْبَارَهَا بِأَنَّ رَبَّكَ أَوْحَى لَهَا يَوْمَئِذٍ يَصْدُرُ النَّاسُ أَشْتَاتًا لِيُرَوْا أَعْمَالَهُمْ എല്ലാവരും എന്റെ നന്മ ഏത്, എനിക്ക് എന്റെ കിതാബ് നന്മയുടെ കിതാബാണോ എന്റെ കയ്യിൽ ലഭിക്കാൻ പോകുന്നത്, എന്റെ വലത് കയ്യിലാണോ കിതാബ് ലഭിക്കാൻ പോകുന്നത്, അല്ല ഇടത് കയ്യിലാണോ എന്റെ കിതാബ് ലഭിക്കാൻ പോകുന്നത് എന്ന വെപ്രാളത്തോടെ വിഷമത്തോടെ എല്ലാവരും മഹ്ശറയിലേക്ക് ഓടുന്ന രംഗം മറക്കാൻ പറ്റുമോ അതൊക്കെ. ആ സമയത്താണല്ലോ നന്മ ചെയ്ത ആളുകൾ, ഒരുപാട് നന്മ ചെയ്ത ആളുകൾ വാഹനങ്ങളിലൂടെ മഹ്ശറയിലേക്ക് ചെല്ലുന്നത്. അല്പം നന്മകളും ചില തെറ്റുകളും ചെയ്ത ആളുകൾ നടക്കുന്നുണ്ട്, മുടന്തി വീഴുന്നുണ്ട്, വീണ്ടും നടക്കുന്നുണ്ട്. അവർക്ക് വേഗത്തിൽ നടക്കാൻ കഴിയുന്നില്ല. പിന്നെ തിന്മകൾ മാത്രം ചെയ്തവർ, പലിശ തിന്നവർ, മറ്റുള്ളവരുടെ മുതലപഹരിച്ചവർ അവരുടെ വയറിലൂടെ ഇഴഞ്ഞിട്ട് പോകും, അവരുടെ മുഖം കുത്തിയിട്ടായിരിക്കും മഹ്ശറയിലേക്ക് പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങള് പറഞ്ഞുവല്ലോ വയറിലൂടെ ഇഴഞ്ഞിട്ടായിരിക്കും മനുഷ്യന്മാർ നാളെ മഹ്ശറയിലേക്ക് പോകുന്നതെന്ന്. അതെങ്ങനെയായിരിക്കും നബിയെ നിങ്ങൾ പറഞ്ഞു വയറിലൂടെ ഇഴഞ്ഞിട്ട് പാമ്പുകളൊക്കെ പോകുന്നത് പോലെയാ മനുഷ്യന്മാര് പോവാ, മുഖം കുത്തിയിട്ടാ മനുഷ്യന്മാര് മഹ്ശറയിലേക്ക് പോവാ, എന്നാൽ അതെങ്ങനെയായിരിക്കും നബിയെ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലയോ സഹാബ, ഇരുകാലിൽ ഭൂമിയിൽ മനുഷ്യന്മാരെ നടത്താനും നടത്തിക്കാനും കഴിഞ്ഞ റബ്ബിനെ വേറിലൂടെ നടത്താൻ കഴിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? പാമ്പുകൾ വേറിലൂടെ ഇഴഞ്ഞു പോകുമ്പോ, പശുക്കൾ നാൽക്കാലിലൂടെ നടക്കുമ്പോ, ഇരുകാലിൽ നടക്കുന്ന മനുഷ്യന്മാരുണ്ടാകുമ്പോ അല്ലാഹുവിനെ നാളെ മഹ്ശറയിലേക്ക് വേറിലൂടെ ഇഴഞ്ഞു കൊണ്ടുപോവാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പലിശ തിന്നുന്ന ആളുകൾ വയറിലൂടെ ഇഴഞ്ഞു പോകുമെന്നും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ചവർ അന്ധന്മാരാണ്. പലിശ തിന്നുന്നവരെ കുറിച്ചിട്ട്, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കുന്നവരെ കുറിച്ചിട്ട് അന്ധന്മാരായി, ഭദിരന്മാരായി, മൂഹന്മാരായി. ആളുകൾ നാളെ മഹ്ശറയിലേക്ക് പോകും. അപ്പോഴൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് അല്ലാഹുവേ എന്റെ കിതാബ് വലതു കയ്യിൽ തരുമോ അല്ല ഇടതു കയ്യിലാണോ തരുന്നത് എന്ന്. വലതു കയ്യിൽ കിതാബ് വാങ്ങിക്കുന്ന മുത്തഖീങ്ങളെ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അല്ലാഹു പറയുകയാണ്, فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَسَوْفَ يُحَاسَبُ حِسَابًا يَسِيرًا. ഒരാളുടെ വലത് കയ്യിൽ കിതാബ് കിട്ടിയാലുള്ള നേട്ടം എന്തായിരിക്കും? നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ് പഠിച്ചോനെ, എനിക്ക് വലത് കയ്യിൽ കിതാബ് തരണേ, ഇടത് കയ്യിൽ തരല്ലേ എന്ന് നമ്മൾ ദുആ ചെയ്യാൻ. അതുകൊണ്ട് എന്താ നേട്ടം? എന്താ അല്ലാഹു പറയുന്നുണ്ട്, ഒരാളുടെ വലതു കയ്യിലേക്ക് കിതാബുകൾ ലഭിക്കപ്പെട്ടാൽ അയാളുടെ വിചാരണ ലഘൂകരിക്കപ്പെടും, അയാൾക്ക് വിചാരണ കുറവായിരിക്കും. അല്ലാഹു വലം കയ്യിൽ കിതാബ് വാങ്ങുന്നവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. വിചാരണ അത് കുറക്കാൻ, വിചാരണയുടെ കഥ പറയണോ? ഒരു ദിവസത്തിലെ വിചാരണ നടക്കുക ഒരൊറ്റ ഒരു ദിവസം, പക്ഷേ ആ ദിവസത്തിന് ഇത്ര ദൈർഘ്യം ഉണ്ടെന്നറിയോ? 50,000 വർഷം ദൈർഘ്യം ഒരു ദിവസത്തിന്, 50,000 വർഷത്തിന്റെ ദൈർഘ്യം. സുബ്ഹാനല്ലാഹ്. പിന്നെ BC യും AC യും മറ്റേ എന്താണ് ഇതൊക്കെ നമ്മൾ നോക്കിയാല്
എടിയൊക്കെ നോക്കിയാൽ ഏകദേശം ഒരു 50,000 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലാഹു അലം. പക്ഷേ ഒരു ദിവസത്തിലെ വിചാരണ നടക്കാത്ത 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട്. ഒരു ദിവസത്തിലാണെങ്കിലും 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറാവൻ സഭയിൽ എല്ലാവരും കൊതിക്കുന്നത് അല്ലാഹുവേ എന്റെ വലത് കയ്യിൽ കിതാബ് തരണേ എന്നാണ്. അല്ലാഹു നൽകട്ടെ, അങ്ങനെ നൽകിയാലോ അയാൾക്ക് വിചാരണ ലഘൂകരിക്കപ്പെടും. വേറൊരു വഴി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ, എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോ ഇന്നത്തെ ദൈനംദിനം ഇന്ന് ഞാൻ ചെയ്തു കൂട്ടിയ നന്മകളും തിന്മകളും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നാളെ മഹ്ശറയിൽ ഹിസാബ് ലഘൂകരിക്കപ്പെടാൻ ഏറ്റവും ഉപകാരമാണ് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. സിമ്പിളാണ്. ഇന്ന് വേള കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിച്ചു വുളു ചെയ്ത് കിടന്നുറങ്ങുക. ഉളവ് ചെയ്ത് കിടന്നുറങ്ങി പല്ല് തേച്ച് ഉളവ് ചെയ്ത് കിടന്നുറങ്ങാൻ വേണ്ടി വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ദിക്റൊക്കെ ചൊല്ലി നമ്മൾ കിടക്കുമ്പോ ഇന്നത്തെ സുബഹി മുതൽ ഈ രാത്രി വരെയുള്ള സമയം ആലോചിക്കുക. സുബഹി ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ? സുബഹിക്ക് ശേഷം ഞാൻ എത്ര സമയം ഉറങ്ങി? അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? ഇന്ന് ലുഹുറ് നിസ്കരിച്ചിട്ടുണ്ടോ? ലുഹുറിന്റെ മുമ്പത്തെ സുന്നത്തുണ്ടോ? ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചോ? ഇന്ന് എത്ര സമയം സിനിമ കാണാൻ ഞാൻ ചെലവഴിച്ചു? എത്ര സമയം മൊബൈൽ ഫോണിന്റെ മുന്നിൽ ചെലവഴിച്ചു? എത്ര സമയം ഖുർആനിന് വേണ്ടി ചെലവഴിച്ചു? എത്ര സമയം ദിക്ര ചൊല്ലാൻ വേണ്ടി ചെലവഴിച്ചു? മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ടോ? ഇശാ നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു കാൽക്കുലേഷൻ, ഒരു ഹിസാബ്, ഒരു വിചാരണ ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാ ദിവസവും നമ്മൾ ചെയ്താൽ ഇന്നത്തെ ദിവസമായിരിക്കില്ല നിങ്ങൾക്ക് നാളേക്ക് വരാനുള്ളത്. നാളത്തെ ദിവസമായിരിക്കില്ല മറ്റന്നാൾ. ഒരു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് നന്മയുടെ പ്രതീകമായി മാറും. ഇത് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരാം. പക്ഷേ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഹിസാബ് ചെയ്യണം. ഹിസാബ് ചെയ്യണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾക്ക് പേടി തോന്നും, പടച്ചോനെ 24 മണിക്കൂർ തന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ലല്ലോ. ഭൂരിഭാഗം സമയവും ഞാൻ സിനിമയുടെയും ടിവിയുടെയും കളിയുടെയും മൊബൈൽ ഫോണിന്റെയും മുമ്പിൽ ചെലവഴിച്ചു. ചങ്ങാതിമാരുടെ മുമ്പിൽ പ്രണയിക്കുന്ന കാമുകമാർക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. എന്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്ത് ചെലവഴിച്ചു എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വന്നാലോ നാളെ നിങ്ങളുടെ തെറ്റ് കുറയും. നാളെയും ഉറങ്ങാൻ കിടക്കുമ്പോ ഹിസാബ് ചെയ്യാം, മറ്റന്നാളും ഹിസാബ് ചെയ്യാം. നിങ്ങൾക്കൊരു വിചാരണ വരാനുണ്ട്, നിങ്ങൾക്കൊരു വിചാരണ വരാനുണ്ട്. ആ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ടൊരു വിചാരണ, അങ്ങനെ വിചാരണ ചെയ്താൽ നാളെ മഹ്ശറയിലുള്ള വിചാരണ കുറക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരാളുടെ വലം കയ്യിലേക്ക് കിതാബുകൾ നൽകപ്പെട്ടാൽ അയാളുടെ വിചാരണ ലഘൂകരിക്കപ്പെടും. അയാള് പറയും, എന്താ എല്ലാ ദിവസവും വിചാരണ ചെയ്ത ആളാണെങ്കിൽ അയാൾ പറയും, അല്ലാഹുവേ അല്ലാഹുവേ ഇങ്ങനെ ഒരു വിചാരണ ഞാൻ ദുനിയാവിൽ വെച്ച് തന്നെ പ്രതീക്ഷിച്ചിരുന്നു, ഇങ്ങനെ ഒരു വിചാരണ ദുനിയാവിൽ വെച്ച് തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങുമ്പോ വിചാരണ ചെയ്യാതെ കിടന്നുറങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ നിന്നെ ഓർക്കാതെ കിടന്നുറങ്ങിയിട്ടില്ല. ഇങ്ങനെയുള്ള ആളുകൾ അള്ളാഹു നാളെ സ്വർഗീയ സുഖങ്ങളാണ് നൽകാൻ പോകുന്നത്. എന്നാൽ ഒരാളുടെ കൈകളിലേക്ക്, ഇടത് കൈയിലേക്കാണ് കിതാബ് നൽകപ്പെടുന്നതെങ്കില്, ഇടത് കൈയിലേക്കാണ് കിതാബ് നൽകപ്പെടുന്നതെങ്കില് അള്ളാഹു പറയുകയാണ്, ഇടത് കൈയിലേക്ക് കിതാബ് നൽകപ്പെട്ടാൽ എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അല്ലാഹുവേ ഈ കിതാബ് എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എല്ലാവരും കൊതിച്ചു പോകുന്ന ദിവസം വരും ഇടത് കൈയിലേക്ക് കിതാബ് ലഭിച്ചാൽ. എന്നിട്ട് അയാൾ പറയും, വലം മദീമാ
ഹിസാബിയ എന്താണ് ഈ ഹിസാബ് എന്താണ് ഈ വിചാരണ ഇതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ഹിസാബ് വരുമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ലല്ലോ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ഉമ്മയെയും ഉപ്പയെയും ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും ചങ്ങാതിമാരെയും എല്ലാവരെയും എല്ലാവരെയും നെവർ മൈൻഡ് ചെയ്ത് ഓടിക്കളയുന്ന എന്റെ ശരീരം മാത്രം മതി എന്ന് ആലോചിക്കുന്ന ഒരു സമയം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ എന്ന് പറയാൻ തുടങ്ങും. വലം മദരി മാ ഹിസാബിയ എന്താണ് ഈ ഹിസാബ് എന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. മാ അഗ്ന അന്നി മാലിയ എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ലല്ലോ. ഒരുപാട് സമ്പത്തുണ്ടായി, ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകൾ ഇന്ന് ഉപകരിക്കാത്തതുപോലെ എന്റെ സമ്പത്തുകൾ എനിക്ക് നാളേക്ക് ഉപകാരം വന്നില്ലല്ലോ. ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ട് ഇവിടെ രക്ഷപ്പെടാൻ എനിക്ക് പറ്റിയില്ലല്ലോ പറയാണ്. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ എന്റെ അധികാരവും എനിക്ക് ഉപകരിച്ചില്ലല്ലോ. ഞാൻ നാട്ടിലെ മന്ത്രിയായിരുന്നു, എം പി ആയിരുന്നു, എം എൽ എ ആയിരുന്നു, പള്ളി പ്രസിഡന്റ് ആയിരുന്നു, വാർഡ് മെമ്പർ ആയിരുന്നു, പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. എന്റെ അധികാരവും എനിക്ക് ഉപകാരം ചെയ്തില്ലല്ലോ. ഇവരെ നരകത്തിലിട്ട് കരിക്കാൻ അല്ലാഹു നാളെ മഹ്ഷറാവൻ സഭയിൽ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ മഹ്ഷറാവൻ സഭയിൽ അല്ലാഹു ആദ്യമായി വിളിക്കുന്നത് മൂന്ന് കൂട്ടം ആളുകളെയാണ്. മൂന്ന് പേരെ വിളിക്കുക. ആദ്യത്തെ ചോദ്യം ഫഅവ്വലുമായി ഖുലാ, ആദ്യം അല്ലാഹു ഹിസാബിന് വേണ്ടി വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുന്നത് മൂന്ന് കൂട്ടം ആളുകളെയാണ്. ഒന്ന് ഷഹീദ്, രക്തസാക്ഷി, അല്ലാഹുവിന്റെ മാർഗത്തിലെ സമ്പത്തും കുടുംബവും മക്കളെയുമെല്ലാം സമർപ്പിച്ച് രണാങ്കണത്തിൽ പോരാടി മരിച്ചുപോയ ഷഹീദിനെയാണ് അല്ലാഹു നാളെ ആദ്യമായി ഹിസാബിന് വേണ്ടി വിളിക്കുന്നത്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം സഹോദരങ്ങൾ. ആരായി ഷഹീദ് എന്ന് പറഞ്ഞാൽ, അല്ലേ, ഷഹീദ് എന്ന് പറഞ്ഞാൽ ആര്? അവർക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. ഇവരെങ്ങനെയാണോ മരിച്ചത്, എങ്ങനെയാണോ ഷഹീദായത്, അതേ ഒരു രക്തക്കറയോടെ, അതേ ഒരു വസ്ത്രം ധരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കുക പോലും ചെയ്യാതെ മറമാടുന്നവർ അതേപോലെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. പക്ഷേ ഒരു ഷഹീദിനെ അല്ലാഹു നാളെ ആദ്യമായി ഹിസാബിന് വേണ്ടി വിളിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഫഅറഫഹു നിഅമ, അയാളോട് പറഞ്ഞു കൊടുക്കും ഞാൻ നിനക്ക് നൽകിയ ഉപകാരങ്ങളെ കുറിച്ച്. നിനക്ക് ആയുധം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി തന്നതാരാ? അല്ലാഹുവേ നീയാണ്. നിനക്ക് യുദ്ധം ചെയ്യാനുള്ള ആയുധ പാഠവും തന്നതാരാ? അല്ലാഹുവേ നീയാണ്. ആരോഗ്യം തന്നതാരാ? ഞാനാണ്. എന്നാൽ ഫമാ അമിൽത ഫീഹാ, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് അല്ലാഹു ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. ഫഅർഫഹു നിഅമ, നിനക്ക് ആരോഗ്യവും സമ്പത്തും വാളും ആയുധവും എല്ലാം തന്നിട്ട് എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്ന് അല്ലാഹു നാളെ ചോദിക്കുമ്പോ അയാള് പറയുകയാണ്, അല്ലാഹുവേ 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 ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, ഞാൻ പടപൊരുതി പോരെ, എന്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട്, എന്റെ മക്കളെ ഉപേക്ഷിച്ചിട്ട്, എന്റെ വീട് ഉപേക്ഷിച്ചിട്ട്, എന്റെ സമ്പത്ത് ഉപേക്ഷിച്ചിട്ട്, എന്റെ ജോലിയും സമ്പാദ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, നിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന മുദ്രാവാക്യം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പാറി പറക്കാൻ വേണ്ടി ഞാൻ എന്റെ ശരീരത്തെ നിനക്ക് വേണ്ടി സമർപ്പിച്ചതുപോലെ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറയുകയാണ്, പൊന്നുമോനെ നീ പറഞ്ഞത് പച്ച നുണയാണ്, കള്ളമാണ്, കള്ളത്തരമാണ്. നീ എനിക്ക് വേണ്ടിയല്ലോ യുദ്ധം ചെയ്തത്, എനിക്ക് വേണ്ടിയല്ലോ പോരാടി
ഉണ്ടായത്, എനിക്ക് വേണ്ടിയല്ലോ രണാങ്കണത്തിലേക്ക് കടന്നു വന്നത്, പക്ഷേ നീ യുദ്ധം ചെയ്യാനുള്ള കാരണം ആളുകൾ പറയട്ടെ നീ ഒരു യോദ്ധാവാണെന്ന്, ആളുകൾ പറയട്ടെ നീ ഒരു ധൈര്യവാനാണെന്ന്, ആളുകൾ പറയട്ടെ നിന്റെ ആരോഗ്യത്തെ കുറിച്ച്, നിന്റെ കഴിവിനെ കുറിച്ച്, നിന്റെ ആയുധ പാടവത്തെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യാനും ഫെയിമിനും പ്രശസ്തിക്കും വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അറിയാതെ നീ മരിച്ചുപോയി. എനിക്ക് വേണ്ടിയിട്ടാണ് ഈ കളവ് പറയാ, എനിക്ക് വേണ്ടിയല്ല. എപ്പോഴാ ഈ ചോദ്യം ഉണ്ടാവുക? നീ എത്ര മോശമായി പോയാൽ. യുദ്ധമൊക്കെ നല്ലതാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യ നല്ല കാര്യമാണ്, പക്ഷേ നീയത്ത് നന്നാവാതെ സംഘടനാ പ്രവർത്തനം നടത്തുക, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, സാമൂഹിക പ്രവർത്തനം നടത്തുക നല്ല കാര്യമാണ്, പക്ഷെ നീയത്ത് നന്നാവാതെ സമൂഹത്തിന്റെ ഇടയിൽ പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, ആളുകൾ പറയാൻ വേണ്ടി, സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടി, നോട്ടീസിൽ പേര് വരാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ഈ ഒരു നീയത്തോടു കൂടി നമ്മൾ പ്രവർത്തിച്ച കാര്യം പോക്കാണ്. രക്തസാക്ഷികൾ എന്ന് പറയുമ്പോ സംഘടന പ്രവർത്തകളൊക്കെ പെട്ടു വിഷയത്തില്. നമ്മളൊക്കെ സമൂഹത്തിന് വേണ്ടി ഒരു മെഴുകുതിരി പോലെ, ചില ആളുകളുണ്ട് മെഴുകുതിരി പോലെ സമൂഹത്തിന് വേണ്ടി കത്തി 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 തീർന്നു പോവാണവർ. സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചിട്ടുണ്ടാവൂല, പക്ഷേ ഹൃദയത്തിന്റെ ചെറിയ ഒരു വ്യതിയാനം, ചെറിയ ഒരു മാറ്റം, മനസ്സിൽ ഇഖ്ലാസിന്റെ ഒരു കുറവ് വന്നു പോയാൽ അള്ളാഹു പിടികൂടും. നാളെ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല, പ്രശസ്തിക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല, സ്റ്റേജിലും സദസ്സിലും കയറാൻ വേണ്ടിയിട്ട്, സമൂഹത്തിലെ ആളുകൾ പറയാൻ വേണ്ടിയിട്ട് സംഘടന പ്രവർത്തനം നടത്തിയിട്ടും കാര്യമില്ല, ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ അല്ലാഹു നാളെ ചോദ്യം ചെയ്യുന്ന ചോദ്യം, വമാദാ സനഅത ഫിയ, എന്റെ കാര്യത്തിൽ നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ ഞാൻ ദീനിന് വേണ്ടി സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്നത് കദബത, നീ പറഞ്ഞത് പച്ച നുണയാണ്, എനിക്ക് വേണ്ടിയല്ല, നീ പ്രവർത്തിച്ചത് എന്റെ താല്പര്യത്തോടെയല്ല, ആളുകൾക്ക് വേണ്ടി. അതുകൊണ്ട് മലക്കുകളെ വിളിക്കും, കൊണ്ടുപോകൂ നരകത്തിലേക്ക്, എന്നിട്ടവന്റെ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം നാളെ മഹ്ശറയിൽ വരാനിരിക്കുന്നുണ്ട്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒന്നാമത്തേത് രക്ഷിത, ഒന്നാമത്തേത് രക്തസാക്ഷിയാണ്, രണ്ടാമത്തേത് ആലിം, പണ്ഡിതൻ, ഉസ്താദുമാർ, വഅല പറയുന്ന ആളുകൾ. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ആമീനൊന്നും പറയുന്നില്ലല്ലേ, നമ്മളെ നരകത്തിൽ പോകാൻ വേണ്ടി കാത്തിരിക്ക. പണ്ഡിതന്മാർ, ഖുർആൻ പണ്ഡിതന്മാർ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകുമാറാവട്ടെ. വലിയ വിഷയമാണ്, വാല് പറയാൻ എളുപ്പമാണ്, വാല് പറയാൻ എളുപ്പമാണ്, പക്ഷേ വാല് പറഞ്ഞതുപോലെ ജീവിക്കാനും നീയത്ത് നന്നാക്കുവാനുമാണ് പണി. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യുക ഇഖ്ലാസിനും തഖ്വയ്ക്കൊക്കെ വേണ്ടി, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. പേടി തോന്നുന്നുണ്ട്, പേടി തോന്നുന്നുണ്ട് ഹദീസൊക്കെ കാണുമ്പോൾ. രണ്ടാമത് വിളിക്കുന്നത് ആലിമിനെയാണ്, വഅല പറയുന്ന ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഖുർആൻ പണ്ഡിതന്മാരെ, ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളുകളെ അല്ലാഹു നാളെ മഹ്ശറയിൽ രണ്ടാമത് വിളിക്കും. എന്നിട്ട് അയാളോട് പറയും, ഫഅറഫഹു നിഅമ, നിനക്ക് പഠിക്കാനുള്ള സൗകര്യം ഞാൻ തന്നിട്ടില്ലേ, ബുദ്ധിശക്തി ഞാൻ തന്നിട്ടില്ലേ, ഓർമ്മശക്തി ഞാൻ തന്നിട്ടില്ലേ, പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി, പുസ്തകം വാങ്ങാൻ, കിതാബ് വാങ്ങാൻ, വസ്ത്രം വാങ്ങാൻ, ഭക്ഷണം കഴിക്കാനുള്ള സഹായങ്ങൾ പോലും ഞാൻ തന്നിട്ടില്ലേ. ഫമാ അമിൽത ബിഹാ, അല്ലെങ്കിൽ ഫമാദാ സനഅത ഫിയ, എനിക്ക് വേണ്ടി എന്താണ് നീ ചെയ്തത്? ഫഅറഫഹു നിഅമ, ഇതൊക്കെ തന്നിട്ടില്ലേ, ഉണ്ട്, ആരാ തന്നത്? പഠിച്ചവന് നീയാ, ബുദ്ധിശക്തി തന്നത് നീയാൻ, ഓർമ്മശക്തി തന്നത് നീയാൻ, എഴുതി തന്നത് നീയാൻ, വീടും വസ്ത്രവും ജോലിയും എല്ലാം തന്നത് നീയാൻ. ഫമാദാ അമിൽത ഫീഹ, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? അയാള് പറയാൻ, അല്ലാഹുവേ, അല്ലാഹുവേ, ഇടതടവില്ലാതെ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ എല്ലാ ദിവസവും വഅല് പറഞ്ഞ് ഞാൻ നടന്നിട്ടുണ്ട്. ഉറക്കമില്ലാതെ, ഉറക്കമില്ലാതെ, വീടും കുടുംബവും ഇല്ലാതെ, മക്കളില്ലാതെ, ഭാര്യമാരില്ലാതെ നാടുനീളെ ഞാൻ വഅല് പറഞ്ഞ് നടന്നിട്ടുണ്ട്. രാത്രി 12 മണിവരെ, 1 മണിവരെ, 2 മണിവരെ എല്ലാ ദിവസവും ഞാൻ വഅല് പറഞ്ഞിട്ട് ആളുകളിലേക്ക് ഖുർആൻ ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്.
നീ പറഞ്ഞത് നുണയാണ്, പച്ച നുണയാണ്. നീ വാല് പറഞ്ഞത് എന്നോടുള്ള താല്പര്യം കൊണ്ടല്ലോ. ആളുകൾ നന്നാവണമെന്ന താല്പര്യം നിനക്കുണ്ടായിട്ടില്ലല്ലോ. ആളുകൾ നന്നാവാനോ, ആളുകൾക്ക് എന്തെങ്കിലും ഒരു തത്വം ലഭിക്കട്ടെ, എന്തെങ്കിലും ഒരു ഉപകാരം ലഭിക്കട്ടെ, എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാവട്ടെ എന്ന താല്പര്യത്തോടെയല്ലോ നീ വാല് പറഞ്ഞത്. പക്ഷേ വാല് പറഞ്ഞിട്ടുണ്ട് ശരി തന്നെ, പക്ഷേ വലിയൊരു പ്രവാചകനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടി, ആളുകൾ പറയാൻ. ഫ്ലക്സിലൊക്കെ കാണുന്നില്ല ഫോട്ടോ, അങ്ങനെ ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഫ്ലക്സിൽ ഫോട്ടോ കൊടുക്കുന്നതിന് നമ്മുടെ സപ്പോർട്ട് ഇല്ല കേട്ടോ. ആദ്യം പറയാം, ഞാൻ ഫോട്ടോ ആർക്കും അയച്ചു കൊടുക്കാറില്ല. ഫ്ലക്സിൽ ഫോട്ടോ വേണ്ടി, നോട്ടീസിൽ ഫോട്ടോ, സ്റ്റാറ്റസൊക്കെ മൊത്തം ഫോട്ടോ ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ ഫോട്ടോ സംസ്കാരത്തിന് വേണ്ടിയിട്ട് വാല് പറഞ്ഞു അല്ലേ, നല്ല രസമായിരിക്കും. പക്ഷെ ടൗണിലൊക്കെ പോകുമ്പോ ഫുള്ള് പ്രഭാഷകന്മാരുടെ ഫോട്ടോ കാണുമ്പോ, സ്വന്തം ഫോട്ടോ കാണുമ്പോ ചിലപ്പോ നല്ല രസം തോന്നുന്നുണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ വാല് പറഞ്ഞത്. എന്റെ ഹൃദയത്തിൽ ആളുകൾ നന്നാവണമെന്നൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? ദീനി ദഅവത്ത് എന്നൊരു ബോധം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണോ വാല് പറഞ്ഞത്? അല്ല, സമൂഹത്തിന്റെ ഇടയിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണോ നീ വാല് പറഞ്ഞത്? അതുകൊണ്ട് നീ പറഞ്ഞത് പച്ച നുണയാൻ. കൊണ്ടുപോകൂ നരകത്തിലേക്ക്, കൊണ്ടുപോകൂ നരകത്തിലേക്ക്. ഇത് കേൾക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മാലാക്കമാർ കടന്നു വന്നിട്ട് മുഖം കുത്തി പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, ഖുർആൻ പണ്ഡിതന്മാരെ അല്ലാഹു നാളെ നരകത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തഖ്‌വ നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, ഞങ്ങളുടെ നിയ്യത്ത് നീ നന്നാക്കണേ അല്ലാ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, എല്ലാ ദിവസവും മൂന്ന് ഉറക്കമില്ലാതെ വാല് പറഞ്ഞ് നടന്ന ഒരാള് നാളെ നരകത്തിലെത്തിയാലുള്ള കഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളിതാലും സ്വർഗത്തിലൊക്കെ പോകുമ്പോ നിങ്ങൾ ചിരിക്കൂലേ. ഇയാളാണ് പടിഞ്ഞാറ്റുമുറിയിൽ വാദന വന്നിട്ട് ഇയാൾ പോകുന്ന കണ്ടില്ലെങ്കില്. ദുആ ചെയ്യണം എല്ലാവർക്കും വേണ്ടി, അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇനി തെറ്റ് ചെയ്യാത്ത ആളുകൾ വാല് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ, നടക്കോ? വാല് പറയുന്ന ആളുകളൊക്കെ മഅസൂമികളാണ് എന്ന് സംഭവിക്കോ? ഇല്ല, അത് സംഭവിക്കൂല. മഅസൂം, തെറ്റ് ചെയ്യാത്ത ഒരാൾ, അത് അള്ളാഹുവിന്റെ ഹബീബാണ്. ലോകത്തവസാനമായിട്ടൊരു മഅസൂം ഇറങ്ങിയത്, തെറ്റ് ചെയ്യാത്ത ഒരാൾ ഇറങ്ങിയത്, അത് അള്ളാഹുവിന്റെ ഹബീബാണ്. ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ആളുകളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വാല് പറയാൻ പാടില്ലെന്നാണ്. നമ്മളൊക്കെ ദോഷികളാണ്, തെറ്റുകാരാണ്. തെറ്റുകാരും വാല് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് പ്രഭാഷണങ്ങളോ ദഅവത്തോ ഒന്നും നടക്കൂല. കാരണം ഹബീബിന്റെ വഫാത്തോടുകൂടി മഅസൂമികൾ അസ്തമിച്ചു, തെറ്റ് ചെയ്യാത്ത ആളുകൾ അസ്തമിച്ചിരിക്കുകയാണ്. പക്ഷേ മാക്സിമം സൂക്ഷിക്കുക, പറയുന്ന ആളും കേൾക്കുന്ന ആളുകളൊക്കെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമതായി അല്ലാഹു വിളിക്കുന്നത് ഒരു പണ്ഡിതനെ, ഒരു ആലിമിനെ. നീ വാല് പറഞ്ഞു, ഖുർആൻ ക്ലാസ് എടുത്തു, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ ഓതി കൊടുത്തു, എല്ലാം ശരി തന്നെ. പക്ഷെ നീ നിന്റെ മനസ്സിലുള്ള താല്പര്യം ആളുകൾ പറയണം നീ നല്ലൊരു വായലാണെന്ന്, നല്ലൊരു ഖുർആൻ പണ്ഡിതനാണെന്ന്. എനിക്ക് വേണ്ടിയല്ലോ നീ വാല് പറഞ്ഞത്. അതുകൊണ്ട് ആൾക്കാരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വാല് പറഞ്ഞ നീ നാട്ടുകാരോട് പോയിട്ട് പ്രതിഫലം ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് അല്ലാഹു നാളെ നരകത്തിലേക്ക് വിളിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ഒരാൾ വലിയ ഒരു മുതലാളി, നാട്ടിലുള്ള ധർമ്മിഷ്ഠനായ ധനികനായ മുതലാളി. അയാൾ അല്ലാഹു വിളിക്കുന്നുണ്ട്, അയാളോട് ഫഅറഫഹു നിഅമാ, നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയിട്ടില്ലേ, നിനക്ക് ഞാൻ ടെക്സ്റ്റൈൽസുകൾ ഒരുപാട് നിർമ്മിക്കാനും ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താനുമുള്ള തൗഫീഖ് നൽകിയിട്ടില്ലേ. ഖത്തറിലും ദുബായിലും ഗൾഫിലുമൊക്കെ നാട്ടിലുമൊക്കെ ഒരുപാട് ഫ്ളാറ്റുകളും ബിൽഡിങ്ങുകളും സ്വത്തുകളും നിന്റെ കയ്യിലുണ്ട്, ഒരുപാട് ജ്വല്ലറികൾ നിന്റെ കയ്യിലുണ്ട്, ലോഡ്ജുകൾ നിന്റെ കയ്യിലുണ്ട്. ലോകത്തിന്റെ എല്ലാ സാമ്പത്തിക വരുമാനങ്ങളിലും ഓരോഹരി നിനക്ക് ലഭിക്കാനിടയായിട്ടുണ്ട്. പക്ഷേ ഫമാദാ അമിൽത ബിഹാ, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എനിക്ക് വേണ്ടി ആരാണ് നിനക്ക് സമ്പത്ത് നൽകിയത്? ആരാണ് നിനക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നൽകിയത്? നീയാണ് റബ്ബേ, നീയാണ് അല്ലാഹ്. എന്നാൽ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അവൻ പറയുകയാണ്, അല്ലാഹ് നിനക്കിഷ്ടമുള്ള വഴിയിലൊക്കെ ഞാൻ സംഭാവന നൽകിയിട്ടുണ്ട്. ഒരു മദ്രസ നിർമ്മിക്കുമ്പോ,
ഒരു മദ്രസ നിർമ്മിക്കുമ്പോ അതിനു വേണ്ടി ഞാൻ 10,000 നൽകിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് വടകരയിൽ പുല്ലൂക്കര എന്നൊരു സ്ഥലത്ത് മദ്രസ നിർമ്മാണവുമായിട്ടൊരു വേല നടന്നപ്പോ ആ നാട്ടുകാരോട് പിരിവിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. വേല പറയുന്നതിന്റെ ഇടയിൽ തന്നെ അന്നാട്ടിലുള്ള സഹോദരികളെല്ലാവരും ഓരോ ആളുകൾ ഓരോ വളകളുമായി ഓരോ മോതിരങ്ങളുമായി ഓരോ അലിക്കത്തുകളുമായി ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു വാക്കുപോലും പറയാതെ മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി 2 പവൻ പോലും വലിപ്പമുള്ള സ്വർണത്തിന്റെ ആഭരണങ്ങൾ കൊണ്ടുവരുമ്പോ 5,000 ഉം 10,000 ഉം കൊണ്ടുവരുമ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹു അവർക്ക് ഖൈർ നൽകട്ടെ, അവരുടെ സംഭാവന അല്ലാഹു സ്വീകരിക്കട്ടെ, അവരുടെ സദഖകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ദീനിയായ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു എന്ന് അല്ലാഹുവിനോട് നാളെ പറയാൻ പോവുകയാണ്. അപ്പൊ മുതലാളിമാർ അല്ലാഹു വിളിക്കും എത്രയും നാളെ മഹ്ശറിൽ 3-ാമതായി മുതലാളിമാരോട് ചോദിക്കും, അല്ലാഹു ഞാൻ നിനക്ക് സമ്പത്ത് നൽകി, നീ എന്ത് ചെയ്തു? അല്ലാഹുവെ ഞാൻ ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാലിന്റെ സദസ് നടന്നപ്പോ വാലിന്റെ സദസ്സിലേക്ക് ഞാൻ 1,000 രൂപ ചോദിച്ചപ്പോ 1,000 അല്ല 10,000 തന്നെ നൽകിയിട്ടുണ്ട്. 500 ചോദിച്ചപ്പോ 5,000 രൂപ ഞാൻ നൽകിയിട്ടുണ്ട്. ഇതിനേക്കാളും അപ്പുറം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ലോകത്ത് രണ്ട് സ്വർഗമല്ലേയുള്ളൂ, അതിലൊരു സ്വർഗത്തിന് വേണ്ടി ഞാൻ 10,000 ചെലവഴിച്ചിട്ടുണ്ട്. 2 സ്വർഗമാണ്. ഈ സ്വർഗം ലഭിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാനുള്ള പ്രയാസമാണ്. 2 സ്വർഗമാണ് ഭൂമിയിലുള്ളത്. 1 മജ്‌ലിസുൽ ഇൽമി റൗലതുൻ മിദ്ദിയാലുൽ ജന്ന, ഇൽമിന്റെ മജ്‌ലിസ് എന്നാൽ സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയും, അല്ലാഹുവേ 5,000 ഉം 10,000 ഉം സ്വർണങ്ങളും സ്വർണവളകളും ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ നീ പറഞ്ഞത് പച്ച നുണയാണ്, നീ നൽകിയിട്ടുണ്ട് ശരിയാണ്. മദ്രസയിലേക്ക് 1,00,000 രൂപ നൽകുമ്പോ നിന്റെ മനസ്സിലുണ്ടായിരുന്ന നീയത്ത് നാട്ടുകാരിതറിയട്ടെ, ആളുകൾ പറയട്ടെ ഇവനൊരു ഉദാരവാനാണെന്ന്, ആളുകൾ ചർച്ച ചെയ്യട്ടെ ഇവനൊരു മുതലാളിയാണെന്ന്, ഇവനൊരു ദാനധർമ്മിഷ്ഠനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയല്ലേ നീ കൊടുത്തത്? മഹാന്മാരായ സ്വഹാബാക്കളെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിലൂടെ ഒരു ആയത്ത് ഇറക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യുഊതൂന മാ ആതൗ വല്ലദീന യുഊതൂന മാ ആതൗ വഖുലൂബുഹും വജില വല്ലദീന യുഊതൂന മാ ആതൗ വഖുലൂബുഹും വജില. എല്ലാവരും സദഖ നൽകുമ്പോ അവരുടെ ഹൃദയം ഇങ്ങനെ കിടുകിടാ വിറക്കുന്നുണ്ട്. സദഖ നൽകുന്നവരാണ്, സ്വർണങ്ങൾ നൽകുന്നുണ്ട്, 10,000 നൽകുന്നുണ്ട്, 5,000 ഉം 1,00,000 ഉം നൽകുന്നുണ്ട്. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടുകിടാ വിറക്കുന്നുണ്ട്, അവർ പേടിച്ചു വിറക്കുകയാണ്. അപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത്, യാ റസൂലല്ലാഹ് നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഇവര് വ്യഭിചാരികളെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത്? മോഷ്ടാക്കളെ കുറിച്ചാണോ ഈ ആയത്തിറങ്ങിയത്? കള്ളന്മാരെ കുറിച്ചാണോ? പലിശ തിന്നുന്നവരെ കുറിച്ചാണോ? അല്ലാഹുവേ ഈ ആയത്തിറങ്ങിയത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ആയിഷ, ആയിഷ ബീവിയേ, ആയിഷ എന്റെ കരളിന്റെ കഷ്ണമായ ആയിഷ, കള്ളു കുടിയന്മാരെ കുറിച്ചല്ല ഇത് പറയുന്നത്, വ്യഭിചാരികളെ കുറിച്ചല്ല പറയുന്നത്, ആയിഷ ബീവിയേ പലിശ തിന്നുന്നവരെ കുറിച്ചല്ല ഇത് പറയുന്നത്. സദഖ കൊടുക്കുമ്പോൾ കൈവിറക്കുന്നത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണ്. സകാത്ത് കൊടുക്കുന്നവരാണ്, നാട്ടിൽ നന്മ ചെയ്ത് നടക്കുന്ന ആളുകളാണ്. ഇവരുടെ കൈകളാണ് വിറക്കുന്നത്. എന്തിനാണ് നബിയെ ഇവർ വിറക്കുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇവരുടെ കൈ വിറക്കാനുള്ള കാരണം എന്റെ സദഖ അല്ലാഹു സ്വീകരിച്ചു എന്ന പേടിയാണ്. ബക്കറ്റ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുമ്പോ, ബക്കറ്റ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുമ്പോ 1,000 ഉം 500 ഉം നോട്ടുകെട്ടുകൾ ഞങ്ങൾ ബക്കറ്റിലേക്ക് ഇടുമ്പോ, അല്ലാഹുവേ എന്റെ ഈ 1,000 രൂപ നീ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പേടിച്ചിട്ട് കൈ വിറച്ചു പോയ ആരെങ്കിലും നമ്മുടെ സദസ്സിലുണ്ടോ? ഇന്ന് ആരെങ്കിലും ഇങ്ങനെ സദഖ കൊടുക്കുമ്പോ പേടിച്ചിട്ട് വർക്കാറുണ്ടോ? സ്വഹാബാക്കളെ കുറിച്ച് ഇറങ്ങി ആയത്ത, സദഖ കൊടുക്കുമ്പോ അവർ പേടിക്കുക, അല്ലാഹുവേ എന്റെ സദഖ നീ സ്വീകരിച്ചോ?
ആയിരങ്ങളല്ലല്ലോ കൊടുക്കാൻ പറഞ്ഞത്. മഹാനായ സിദ്ദീഖുൽ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ സമയത്ത് തന്റെ സമ്പാദ്യം മുഴുവനും കൊണ്ടുവന്ന് വെച്ചു അല്ലേ. എന്തിന്? ദീനിന് വേണ്ടി. ഇവിടെ നമ്മൾ കൊടുക്കുന്നതോ അതും ദീനിന് വേണ്ടി. സമ്പാദ്യം മുഴുവനും വെക്കാൻ പറഞ്ഞില്ല, 50% വെക്കാൻ പറഞ്ഞില്ല, 10% വെക്കാൻ പറഞ്ഞില്ല. ഏറ്റവും അറ്റ്ലീസ്റ്റ് 1000 രൂപ അല്ലേ, ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ പറഞ്ഞു. പക്ഷേ സിദ്ദീഖുകളെ പോലെയുള്ള മഹാന്മാർ തന്റെ സമ്പാദ്യം മുഴുവനും കൊണ്ടുവന്നിട്ട് വെച്ചു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആ സിദ്ദീഖ്, നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി കുടുംബത്തിന് വേണ്ടി വല്ലതും അവിടെ ബാക്കിയുണ്ടോ? ഉണ്ട് നബിയെ. എന്താ? അല്ലാഹു റസൂലു, അല്ലാഹും റസൂലും അല്ലാതെ വേറൊന്നും എന്റെ വീട്ടിലില്ല. എല്ലാം പൊറുക്കിയെടുത്തു കൊണ്ടുവന്നു. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അല്ലാതെ വേറെ ഒന്നുപോലും എന്റെ വീട്ടിലില്ല എന്ന് പറഞ്ഞ് സകലമാന സമ്പത്തും പൊറുക്കിയെടുത്ത അള്ളാഹുവിന്റെ ഹബീബിന് നൽകിയ മഹാനായ സിദ്ദീഖ് തങ്ങൾ കൈകൾ വിറച്ചിരുന്നു. ഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ വിറക്കാണ്. എന്തേ, നീ സ്വീകരിച്ചിട്ടുണ്ടോ പഠിച്ചോനെ? നമ്മൾ ആർക്കും വേണ്ടാത്ത ചെറിയൊരു തുക കൊടുക്കാണ്, എന്നിട്ട് നമുക്ക് പേടിയില്ല. സമ്പാദ്യം മുഴുവനും കൊടുത്തിട്ടും പേടി. എന്താ? എന്റെ സ്വതക്ക നീ സ്വീകരിച്ചിട്ടുണ്ടോ? മുതലാളി പറയുകയാണ്, അള്ളാഹുവേ, അള്ളാഹുവേ, ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും ഒരുപാട് ഒരുപാട് 1000ഉം 10000ഉം മദ്രസകൾക്ക്, പള്ളിക്ക് വേണ്ടി, ദീനിയായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പാപങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നൽകി. നീ നൽകിയിട്ടുണ്ട് ശരി തന്നെ, പക്ഷേ ആളുകൾ പറയാൻ വേണ്ടിയല്ലേ നീ നൽകിയത്? അതുകൊണ്ട് പൊന്നുമോനെ, നീ നരകത്തിലേക്കുള്ള ആളാണ്, നരകത്തിന്റെ വിറകാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു മാലാക്കമാരെ വിളിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. ഈ മൂന്നാളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവിടെ പറഞ്ഞ മൂന്നാൾ, ഒന്ന് ഷഹീദ്, രണ്ട് ആലിം, മൂന്ന് മുതലാളി. എന്താ ഇവരുടെ കുഴപ്പം? ഇവര് നന്മ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മ ചെയ്ത. ഷഹീദ്, ശരീരം പോലും സമർപ്പിച്ച് യുദ്ധം ചെയ്ത് മരിച്ചു പോയാള്. ആലിം, സമയവും എല്ലാം സമ്പത്തും എല്ലാം ദീനിന് വേണ്ടി ചെലവഴിച്ചിട്ട് ഊണും ഉറക്കുമില്ലാതെ ദഅവത്ത് നടത്തിയ ആളാണ് ആലിം. മുതലാളിയോ, കിട്ടുന്ന സമ്പാദ്യങ്ങളൊക്കെ ദീനിനും പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി നൽകിയ ആളാണ്. പക്ഷെ ഇവരാണ് നാളെ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നതും, ഇവരാണ് ആദ്യം നാളെ നരകത്തിലേക്ക് പോകുന്നതും. കാരണം എന്താണ്? ഇവർക്ക് മൂന്ന് പേർക്കും ആദ്യം സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റിൽ പെടാൻ പറ്റും, മൂന്ന് പേർക്കും പറ്റും. പക്ഷെ എന്തുകൊണ്ട് നരകത്തിലെത്തി? നീയത്ത് നന്നാക്കിയില്ല. ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതെന്താണ്? ആളുകൾ ശ്രദ്ധിക്കുന്ന പുറമോടിക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചത്. അള്ളാഹു ശ്രദ്ധിക്കുന്ന സ്ഥലത്തിന് വേണ്ടി ഇവർ അധ്വാനിച്ചില്ല. അതാണ് ഇവർക്ക് പറ്റിയ പ്രശ്നം. അതാണ് മരിച്ചു നാളെ നമ്മുടെ കബറിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ചോദ്യവും അത് തന്നെ. അബദീ, എന്റെ അടിമകളെ, മരിച്ചുപോയ മയ്യത്തിനോട് ചോദിക്കുകയാണ്, എത്ര വർഷമായി ആളുകൾ കാണാൻ വേണ്ടി നീ ജീവിക്കുന്നത്? താടി ആഴ്ച ആഴ്ച നമ്മൾ സെറ്റ് ചെയ്യൂലേ അല്ലേ. എന്നാ ഈ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കാൻ എന്തെങ്കിലും ഒരു തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹു എന്റെ ഹൃദയം ശുദ്ധിയാക്കണമെന്ന്. ദൈനംദിനം 4-5 മിനിറ്റും കുളിക്കൂല നമ്മൾ? ആ മാസത്തിൽ ഒരു തവണ മുടിവെട്ടൂലേ? വസ്ത്രം ദിനേന നമ്മൾ മാറൂലേ? ഇതൊക്കെ ആളുകൾ കാണുന്ന പുറമോടിയാണല്ലോ. എന്നാൽ ഈ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ദിവസം തഹജ്ജുദ് അണിയിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ആത്തി അൻഫുസനാ തഖ്‌വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, അല്ലാഹുവേ എന്റെ ഹൃദയം നീ ശുദ്ധീകരിക്കണം എന്നൊരു ദുആ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ.